അതിനായിട്ട് ഞാൻ കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് ഒന്ന് കുഴഞ്ഞിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നാലായിട്ട് കീറി ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. പച്ചരിമുളക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് ഇളക്കരുത്. ഇളക്കരുത്, പൊടിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ കൂൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.